നമ്മുടെ തലച്ചോറിന്റെ മുഴുവൻ ശേഷിയും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്നതാണ് സത്യം. ഒരു മിനിറ്റിൽ ഒരു മാസ്റ്റർ പീസ് പെയിന്റ് വരച്ചു തീർക്കാൻ കഴിയും. ഒരു മണിക്കൂറിൽ എല്ലാ ഭാഷകളും പഠിക്കും. ഒറ്റ രാത്രി കൊണ്ട് $1 ബില്യൺ കമ്പനി നിർമ്മിക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ നാളത്തെ ലോകം ചിലപ്പോൾ നിങ്ങൾ ഭരിച്ചേക്കാം. പക്ഷേ എന്താണ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? അതോ നിങ്ങളുടെ തലച്ചോറിനെ അതിന്റെ പൂർണ്ണശേഷിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണോ? അതെ, ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങളുടെ മസ്തിഷ്കം പൂർണ്ണശേഷിയിൽ ഉപയോഗിച്ചാൽ അത് എങ്ങനെയായിരിക്കുമെന്നാണ്. തലച്ചോറ് വളരെ സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി നമ്മൾ അതിനെ പഠിക്കുന്നു. എന്നാൽ ഇന്നും അതിന്റെ കൂടുതൽ രഹസ്യങ്ങൾ നാം പഠിക്കേണ്ടതായുണ്ട്. പക്ഷേ സൂക്ഷിക്കണം. വസ്തുതകൾക്കായുള്ള തിരച്ചിൽ ചിലപ്പോൾ നമ്മെ ഫിക്ഷനിലേക്ക് നയിച്ചേക്കാം. ഉദാഹരണത്തിന്, നിങ്ങളുടെ തലച്ചോറ് ഒരു തിമിംഗലത്തിന്റേതുമായി താരതമ്യം ചെയ്താൽ ആരാണ് കൂടുതൽ സ്മാർട്ടർ? ആരുടെ ശരീരത്തിനാകും കൂടുതൽ പ്രോസസിംഗ് പവർ വേണ്ടത്? നിങ്ങളുടെ തലച്ചോറ് തിമിംഗലത്തേക്കാൾ ചെറുതായിരിക്കുന്നതിന് കാരണം നിങ്ങളുടെ ശരീരം ചെറുതായത് കൊണ്ടാണ്. എന്നിരുന്നാലും നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ അതിജീവിക്കാനും വിജയിക്കാനും പ്രാപ്തമാക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ അതെല്ലാം കഴിഞ്ഞ് മനുഷ്യർ അവരുടെ തലച്ചോറിന്റെ 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കതൊന്ന് 100% ആക്കി നോക്കാം. യാഥാർത്ഥ്യത്തിൽ മിടുക്കരായ ആളുകൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നമ്മൾ കണ്ടു. കല, സംഗീതം, സാഹിത്യം എന്നിവയിലൂടെ അവർ നമ്മെ പ്രചോദിപ്പിക്കുന്നു. അവർ കായിക രംഗത്തെ അടക്കി വാഴുന്നു. നമ്മുടെ ജീവിതം എളുപ്പമാക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അവർ കൊണ്ടുവരുന്നു. നമ്മളെ എല്ലാവരെയും കൂടുതൽ ശക്തരാക്കാൻ, സമൂഹത്തെ മൊത്തത്തിൽ സംഘടിപ്പിക്കുവാൻ അവർ സഹായിക്കുന്നു. തലച്ചോറിന്റെ പൂർണ്ണശേഷിയിലേക്കുള്ള പ്രവേശനത്തിലൂടെ നിങ്ങളുടെ ചിന്തയിൽ യാതൊരു പരിധിയും ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ആദ്യം നിങ്ങൾ ഒരു റുബിക്സ് ക്യൂബ് വാങ്ങി സോൾവ് ചെയ്തു നോക്കും. നിങ്ങളുടെ മിടുക്കനായ സുഹൃത്തിനെ ഫോണിൽ വിളിച്ച് ഒരു ചെസ് കളിയിൽ വെല്ലുവിളിക്കും. വെറും 2 നീക്കങ്ങളിലൂടെ ചെക്ക്മേറ്റ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്ത് മടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സാഹസികമായ വെല്ലുവിളികൾ തിരഞ്ഞു പോകും. മിടുക്കരായിരിക്കുക എന്നതിനർത്ഥം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നില്ല എന്നതാണ്. പിന്നെ എന്തിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്? ആർട്ട്, സയൻസ്, ടെക്നോളജി? നിങ്ങളുടെ ചിന്തകൾക്ക് പരിധിയില്ലെങ്കിൽ ഒന്ന് മാത്രമായി തിരഞ്ഞെടുക്കേണ്ടി വരില്ല. പിക്കാസോ ഓവർ റേറ്റഡ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോറി, എന്നോട് ക്ഷമിക്കണം, ഞാൻ വൈകി. ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ക്യാൻസർ രോഗത്തിലുള്ള മെഡിസിൻ കണ്ടുപിടിച്ചു. കുറച്ചു കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് ടോയ്ലറ്റിലിരുന്ന് ടൈം ട്രാവൽ ചെയ്തുകൂടാ? അങ്ങനെയായിരിക്കാം ഈ ലോകത്ത് ടൈം ട്രാവലിംഗ് ടോയ്ലറ്റ് വരുന്നത്. നിങ്ങളുടെ തലച്ചോറിന്റെ എല്ലാ എനർജിയും കൂടി ഒരു സൃഷ്ടിക്കോ രോഗശമനത്തിനോ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ശ്വാസകോശം ശ്വസിക്കുന്നു, നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണം ദഹിക്കുന്നു, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക. ഇനി നിങ്ങളുടെ തലച്ചോറിന്റെ 100% ശേഷി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ അതിജീവന ആവശ്യങ്ങൾക്കായി അതിനെ നിങ്ങൾ പരിമിതപ്പെടുത്തും. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഓർക്കുക. തലച്ചോറിന്റെ 10% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന വാദം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വസ്തുത, തലച്ചോറിന്റെ 10% ശേഷി ഒരു മിത്താണ്. ഒരുപക്ഷെ ഒരു ലളിതമായ ആശയക്കുഴപ്പത്തിൽ നിന്നാണ് ഇത് വരുന്നത്. നിങ്ങളുടെ തലച്ചോറിൽ 10% ന്യൂറോണുകളും 90% ഗ്ലിയൽ സെല്ലുകളുമാണ് ഉള്ളത്. വ്യത്യസ്ത പ്രവർത്തനങ്ങളെ പരിപാലിക്കുന്ന വ്യത്യസ്ത തരം ന്യൂറോണുകൾ ഉണ്ട്. എന്നാൽ പൊതുവെ നിങ്ങളുടെ ന്യൂറോണുകൾ വിവരങ്ങൾ പ്രോസസ് ചെയ്യാനും കൈമാറാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു. അതേസമയം നിങ്ങളുടെ ഗ്ലിയൽ സെല്ലുകൾ നിങ്ങളുടെ ന്യൂറോണുകളെ ചുറ്റിപ്പിടിക്കുകയും അവയ്ക്ക് പിന്തുണയും ഇൻസുലേഷനും നൽകുന്നു. പിന്നെ നിങ്ങൾക്കറിയാമോ, എല്ലാ മനുഷ്യ മസ്തിഷ്കങ്ങളും ഒരേ രൂപകൽപ്പന പങ്കിടുന്നവയാണ്. നിങ്ങളുടെ തലച്ചോറിനും ആൽബർട്ട് ഐൻസ്റ്റീന്റെ പോലുള്ള ന്യൂറോണുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സ്മാർട്ടാകാൻ കഴിയും? നിങ്ങളുടെ തലച്ചോറിനെ ഒരു പേശി പോലെ കൈകാര്യം ചെയ്യുക, അത് ഉത്തേജിപ്പിക്കുക, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക, വെല്ലുവിളികൾ ഏറ്റെടുക്കുക, ആവശ്യത്തിന് വിശ്രമം നൽകുക, ആരോഗ്യകരമായ ശീലങ്ങൾ നിലനിർത്തുക. അതാണ് ബുദ്ധിപൂർവം ചെയ്യേണ്ടത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.